முன்னிலும் பிறகிலும் நடந்து காவலா மேகமும் நெனிக்கு மேல் விரிச்சு சிநேகமா நீண்ட மறுபூவில் உள்ளம் கையில் தாங்கிடும் ஏசு நல்லவன் പുറപ്പാട് 13:22 പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയില്ല. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിൽ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ദൈവിക സാന്നിധ്യം ഇസ്രയേൽ ആസ്വദിച്ചു. പ്രധാനമായും മൂന്ന് ഉദ്ദേശങ്ങളാണ് ഇവയ്ക്കുണ്ടായിരുന്നത്. ഒന്ന്, ജനത്തിന് വഴി കാണിക്കുക. രണ്ട്, അവർക്ക് പ്രകാശം നൽകുക. മൂന്ന്, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക. ഇന്ന് ദൈവജനത്തിന് നടുവിൽ അക്ഷരീകമായി ഈ സ്തംഭങ്ങളില്ലെങ്കിലും സഭാകാന്തനായ യേശുക്രിസ്തുവിലൂടെ ഈ മൂന്ന് കാര്യങ്ങളും ലഭ്യമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നാണല്ലോ യേശുവിൻ്റെ പ്രഖ്യാപനങ്ങൾ. ഈ കർത്താവിൻ്റെ സാന്നിധ്യവും സഹിത്വവും ആസ്വദിച്ച് ജീവിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയുന്നുവോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ മരിയാത്രയിൽ വീണുപോകാതെ മുന്നേറുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. പാതയും വെളിച്ചവും സംരക്ഷണവും ഒരുക്കി മുന്നോട്ട് നയിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.